ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്രാവശ്യം പരീക്ഷയിൽ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളതും പ്രാധാന്യമുള്ളതുമായ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നാല് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ നാല് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിർബന്ധമായിട്ടും പഠിക്കണം. ഇനി അത് കൂടാതെ എന്തൊക്കെയാണ് പ്രാധാന്യം ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പം നാല് ക്വസ്റ്റ്യൻ പേപ്പർ പോസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത ഒരാൾക്ക് 4ാം വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ 15 ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് സിമ്പിളാണ്. പക്ഷേ പിന്നീട് സെക്ഷൻ ബിയും സിയിലേക്കൊക്കെ വന്നപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ ഒന്ന് ചെറുതായിട്ട് മാറുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് അതുവരെ ചോദിച്ചതിൽ നിന്ന് വിട്ട് പുതിയൊരു ടോപ്പിക്കിലേക്ക് വരുന്ന ഒരു ടെൻഡൻസി അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത്? അപ്പം നിർബന്ധമായിട്ടും 4 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിച്ചു വെക്കുക. അതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇനി അതിൽ തന്നെ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ഏതാണ്, അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ രീതിയിൽ തന്നെ വേണം നിങ്ങൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ സെക്ഷൻ എയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ മാർക്കറ്റിംഗ്, ഈ മാർക്കറ്റിംഗിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ട്രെൻഡ്സ് ഏതാന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ കുറേ മാർക്കറ്റിംഗ് ഏതൊക്കെയാണെന്നുള്ളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ടേമുകളും ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഒരു 2 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇല്ലാത്തത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇല്ലാത്തതെന്ന് പറയുമ്പം നമുക്കത് സിലബസിൽ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അത് നമ്മളെല്ലാവരും ഓൾമോസ്റ്റ് യൂസ് ചെയ്യുന്ന മെത്തേഡുകളോ അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പരിചിതമായ മെത്തേഡിനെ കുറിച്ചൊക്കെ തന്നെയാണായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഇപ്പോൾ ആ വൈറൽ മാർക്കറ്റിങ്ങും അതേപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുക മാർക്കറ്റിംഗ് മയോപ്പിയ, കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അപ്പോൾ അതൊക്കെ ഒരു പുതിയ ടേമുകളാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു 1-2 ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അപ്പൊ അതിപ്പോ ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒന്നില്ലെങ്കിൽ ആ റീസെന്റ് ട്രെൻഡ്സ് ഒക്കെ ഒന്നുകൂടി നോക്കുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മാർക്കറ്റിംഗിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. അപ്പൊ അത് അത്രമാത്രം പ്രാധാന്യം കൊടുത്താൽ മതി. എന്തായാലും 1-2 ക്വസ്റ്റ്യൻ അങ്ങനത്തെ പ്രതീക്ഷിക്കാം. നമുക്ക് എന്ത് ചോദിക്കുന്നൊന്നും അറിയാൻ പറ്റില്ല. ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് കൺസെപ്റ്റിൽ വരുന്ന ബേസിക് ടേംസ് എന്താണെന്ന് വെറുതെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക എന്തൊക്കെയാണെന്നുള്ളത്. ഇനി അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ഓൾറെഡി വന്നതാണ്, എന്താണ് മാർക്കറ്റിംഗ് അതിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനേഷൻ. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതുകൊണ്ട് എന്തായാലും അത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി അതിൽ നമുക്ക് നോക്കേണ്ട ഒരു കാര്യമാണ് നേച്ചർ എന്താന്നുള്ളത്. ഇതുവരെ ചോദിച്ചിട്ടില്ല മാർക്കറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നേച്ചർ, അതൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ കിട്ടുന്ന കാര്യങ്ങളാണ്. 2 തവണ 2ഓ 3ഓ തവണ റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ നിങ്ങൾ ഓൾറെഡി അത് പഠിക്കുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല. അപ്പൊ അത് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടും ഒക്കെ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി നെക്സ്റ്റ് നോക്കേണ്ടത് ഡിഫറൻസ് ബിറ്റ്വീൻ സെല്ലിംഗ് ആൻഡ് മാർക്കറ്റിംഗ്, ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പൊ അതിനൊരു സാധ്യത വന്നിട്ടുണ്ട്. എന്നാൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത് ഇത് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടായിരുന്നു, ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് മാർക്കറ്റിംഗ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്, അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം അത് ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം, എങ്കിലും നിങ്ങളത് പഠിച്ചു വെക്കുക. ഇനി നെക്സ്റ്റ് ഇതിൽ നോക്കാനുള്ളത് മാർക്കറ്റിങ്ങിൻ്റെ റോള്, മോഡേൺ, ഇതും റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നെക്സ്റ്റ് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് മാർക്കറ്റ് എന്ന് ചോദിച്ച പോലെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞതാണ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് എന്താണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഇത് അതേപോലെ തന്നെ ഇവല്യൂഷൻ ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, മാർക്കറ്റിംഗ് കൺസെപ്റ്റിൻ്റെ ഇവല്യൂഷൻ കഴിഞ്ഞ പ്രാവശ്യത്തെ എസ്സേ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം അതിൽ തന്നെ നമുക്ക് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കൂടിയായിരുന്നു ഇത്. എന്താണ് പ്രൊഡക്ഷൻ കൺസെപ്റ്റ്, അതേപോലെ തന്നെ പ്രൊഡക്റ്റ് കൺസെപ്റ്റ് എന്താണ്. അപ്പോൾ ഇവല്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പ്രൊഡക്ഷൻ കൺസെപ്റ്റ് എഴുതുക, രണ്ടാമത്തത് പ്രൊഡക്റ്റ് കൺസെപ്റ്റ് നോക്കുക, പിന്നെ സെയിൽസ് ഓറിയൻറ്റേഷൻ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്, സെല്ലിംഗ് കൺസെപ്റ്റ്, കസ്റ്റമർ ഓറിയൻറ്റേഷൻ, ഇങ്ങനെ 4 തരത്തിലാണ് ആ കോൺസെപ്റ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് പ്രൊഡക്ഷൻ, പിന്നെ പ്രൊഡക്റ്റ്, പിന്നെ സെയിൽസ്, പിന്നെ കസ്റ്റമർ ഓറിയൻറ്റേഷനിലാണ്
ഇപ്പൊ നിലവിലുള്ള മാർക്കറ്റിംഗിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ എന്താണ് മാർക്കറ്റിംഗ് കൺസെപ്റ്റിന്റെ മോഡേൺ ആയിട്ടുള്ള കൺസെപ്റ്റിന്റെ ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത്. അപ്പൊ ഇതിൽ ഈ രണ്ട് കൺസെപ്റ്റ് നമ്മുടെ ഡിഫറൻസുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം, സെല്ലിംഗ് കൺസെപ്റ്റും മാർക്കറ്റിംഗ് കൺസെപ്റ്റും. പിന്നെ ഇതിൽ സാധ്യത ഉള്ളൊരു ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് എന്താന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല. ചിലപ്പോൾ ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കാര്യമായതുകൊണ്ട് ഇതിനൊരു പ്രാധാന്യം നിങ്ങൾ കൊടുക്കുക, ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അതിൻ്റെ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് നോക്കുക. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ നിങ്ങൾ ഓൾറെഡി ഇത് പഠിച്ചിട്ടുണ്ടാവും, മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്താണ് അതിൻ്റെ നേച്ചർ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു, വാട്ട് ഇസ് മാർക്കറ്റിംഗ് മിക്സ്. അപ്പൊ ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനി വന്നാലും നിങ്ങൾക്ക് പ്രശ്നമില്ല, എഴുതാൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ സാധിക്കും. പക്ഷെ ഇതല്ലാതെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മാർക്കറ്റിംഗ് മിക്സ് ഇപ്പോൾ 2-3 ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റ് ചെയ്താണ്. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് ഈ 4 പോയിന്റുകളാണ്. പക്ഷെ അതൊരു 5-6 മാർക്കിലേക്ക് വരുമ്പോൾ അതിൻ്റെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള 4 P's, പാക്കേജിംഗ്, പീപ്പിൾ, പബ്ലിക് റിലേഷൻ, പൊളിറ്റിക്സ്, ഇതുകൂടി കൂട്ടി എഴുതേണ്ടതാണ്. ഇനി ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായത് ഇപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിരുന്നു. ഓക്കെ, അപ്പൊ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പുതിയതായിട്ട് ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ MKIS എന്താന്ന് ചോദ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചതിൻ്റെ ഒപ്പം തന്നെ അടുത്തതിലേക്ക് അവർ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വരാൻ സാധ്യത സ്ട്രാറ്റജിക് മാർക്കറ്റ് പ്ലാനിങ് തന്നെയാണ്, ആരും ഒരു സംശയവുമില്ല. അതായത് അവർ കറക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം വന്ന സ്ഥിതിക്ക് അടുത്ത ഒരു 2 മാർക്കോ 5 മാർക്കോ എസ്എയ്ക്കോ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഇസ് സ്ട്രാറ്റജിക് മാർക്കറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ മീനിങ് പഠിച്ചോളാം. അതേപോലെ തന്നെ അതിൻ്റെ എക്സ്റ്റേണൽ ഇന്റേണൽ ഫാക്ടേഴ്സ് ഇത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. കാരണം എന്താ വെച്ചാൽ ഈ സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്ലാനിൽ നിന്ന് 2 മാർക്കിനും 5 മാർക്കിനും ഒക്കെ ചോദിക്കാം. അതേപോലെ തന്നെ ഒരു 9 പോയിന്റ് ഇവിടെ വരുന്നുണ്ട് അതിൻ്റെ പ്രോസസ്സ് ചോദിച്ചിട്ട്. അപ്പൊ എന്തായാലും ഈ ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്റർ. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് ഒന്നും പ്രത്യേകിച്ച് ഒഴിവാക്കാനൊന്നും ഇല്ല. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചാപ്റ്റർ വൈസ് നോക്കുന്നതിനേക്കാൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ എല്ലാ ക്വസ്റ്റ്യനും അത് പഠിച്ചോളൂ എന്ന് പറയാൻ. കാരണം ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അല്ലാത്തത് മാത്രമാണ് ഇപ്പം. അപ്പൊ MKSഉം ഇനി സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്ലാനിങ് കൂടിയാണ് ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലാതെ ഇരുന്നുള്ളൂ. അതിൽ MKS കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു, അപ്പൊ പ്രാവശ്യം സ്ട്രാറ്റജിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ, രണ്ടാമത്തെ ചാപ്റ്ററിൽ കൺസ്യൂമർ ബിഹേവിയർ നിർബന്ധമായിട്ടും എന്താണ് ബയർ ബിഹേവിയർ, കൺസ്യൂമർ ബിഹേവിയർ പഠിച്ചോളാം. അതിൻ്റെ ഫാക്ടേഴ്സ് ഇത് ചോദിച്ച SA ക്വസ്റ്റ്യനുമാണ്. ഒപ്പം തന്നെ സെക്ഷൻ ബിയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനുമാണ്. സെക്ഷൻ ബിയിൽ പറയുമ്പം 6 മാർക്കിനൊക്കെ എഴുതേണ്ട ഒരു പോയിന്റുകളേ ഉള്ളൂ, പക്ഷെ ഇത് ഒരുപാട് പോയിന്റുകൾ ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് അങ്ങനെ ചോദിക്കുമ്പോൾ ഞാനത് വ്യക്തമായി നിങ്ങളോട് ആ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ പറഞ്ഞിട്ട് ഈ ഫാക്ടേഴ്സ് മാത്രം എന്താന്ന് എഴുതിയിട്ട് അതിൽ വരുന്ന സബ് പോയിന്റ്സ് ഒന്ന് രണ്ടെണ്ണമൊക്കെ ഒന്ന് നോട്ട് ചെയ്താൽ മതിയാവും. കാരണം 6 മാർക്കിനോ 5 മാർക്കിനോ ആണ് ചോദിക്കുന്നതെങ്കിൽ അത്ര മാത്രമേ ആവശ്യമുള്ളൂ. SA ആയിട്ടാണ് ഇത് ചോദിക്കുന്നതെങ്കിൽ ഇതിൻ്റെ എല്ലാ സബ് പോയിന്റ്സും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, അപ്പൊ അതില് ആ കാര്യങ്ങളൊക്കെ അവിടെ നോട്ട് ചെയ്യാം. ഇനി രണ്ടാമത് വരുന്നതാണ് അടുത്തത് 5 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്, ബയിങ് ഡെസിഷൻ പ്രോസസ്സ്. ഓക്കെ, എങ്ങനെയാണ് കൺസ്യൂമർ ഈ ഒരു ഡെസിഷൻ പ്രോസസ്സിലേക്ക് പോയിരിക്കുന്നത്. അപ്പൊ ഒരു സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. 2 വട്ടം റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഇസ് പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ. അതുപോലെ തന്നെ ഡിസൊണൻസ് നെഗറ്റീവ് റിഡക്ഷൻ ബിഹേവിയർ എന്താണെന്നുള്ളത്. അപ്പൊ ഇതിൽ അത് 2 പ്രാവശ്യവും ഞാൻ പറഞ്ഞു, അത് നെഗറ്റീവ് ആയിട്ട് വരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുന്നത് പറയുമ്പോൾ ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് തൃപ്തി ഇല്ലാത്തത് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നത്, പക്ഷെ ഉത്തരം സെയിം തന്നെ ആയിരുന്നു. 2 മാർക്സിന്റെ അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു ബയിങ് മോട്ടീവ്. അപ്പൊ അതെല്ലാം നിങ്ങൾ പഠിക്കുന്നുണ്ടാവുമല്ലോ. ഇതില് ഇപ്രാവശ്യം വന്നൊരു മാറ്റം എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ബയിങ് മോട്ടീവില് ഫസ്റ്റ് പാട്രണേജ് പ്രൊഡക്റ്റ്, അതെ ഈ ഒരു കാര്യം ഇപ്രാവശ്യം ചോദിച്ചതാണ്. ടൈപ്സ് ഓഫ് ബയിങ് മോട്ടീവ് അതിന് മുന്നേ ചോദിച്ച ബയിങ് മോട്ടീവ് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇപ്രാവശ്യം ചോദിച്ചിരിക്കുന്നത് ഇതിലത്തെ ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നത്
ഇതിലത്തെ ഒന്നില്ലെങ്കിൽ ഇതൊരു എസ്സേ പോലെ ചോദിക്കാം, അതല്ലെങ്കിൽ ഇതിലത്തെ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഇനി വീണ്ടും എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്, ബയ്യിങ് മോട്ടീവ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ വാട്ട് ഈസ് പ്രൊഡക്റ്റ് മോട്ടീവ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ പാട്രണേജ് മോട്ടീവ് എന്താ, അങ്ങനെ ചോദിക്കാം 2 മാർക്കിന്. അല്ലെങ്കിൽ ഈ ഒരു 5 മാർക്കിന് 2 എണ്ണത്തിന് തമ്മിലുള്ള ഡിഫറൻസ് പോലെയോ ഒക്കെ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇനി ഇതിൽ അടുത്ത ഒരു ഏറ്റവും റിപ്പീറ്റഡ് ടോപ്പിക്കാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. ഓക്കെ, അപ്പൊ അതെല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മാർക്കറ്റ് സെഗ്മെന്റേഷനുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രോസസ്സും പഠിച്ചോളൂ, റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വരുമോ വരില്ലേ നമുക്ക് പറയാൻ പറ്റില്ല. മാർക്കറ്റ് സെഗ്മെന്റേഷൻ, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ചോദ്യം വന്നതാണ്, അഡ്വാൻറ്റേജസും ഓക്കെ. ഇനി അതിൽ ലെവൽസ് വരെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എനിക്ക് തോന്നുന്നത് ഇതിൽ വരുന്ന ഒരു വരാൻ സാധ്യത ഉള്ളത് മാർക്കറ്റ് കവറേജ് സ്ട്രാറ്റജീസ് ആണ്. അതായത് സ്ട്രാറ്റജീസ് ഓഫ് ടാർഗറ്റ് മാർക്കറ്റിംഗ്. ടാർഗറ്റ് മാർക്കറ്റിംഗിൽ അതേപോലെ തന്നെ ഈ നിഷ് മാർക്കറ്റിംഗ് ഒക്കെ ചിലപ്പോൾ 2 മാർക്കിനൊക്കെ സാധ്യത ലെവൽസ് ആണ്. ഈ 4 ലെവലാണ് ടാർഗറ്റ് മാർക്കറ്റിങ്ങിനുള്ളത്. അതിൽ തന്നെ അതിൻ്റെ സ്ട്രാറ്റജീസ് ആണ് അൺഡിഫറൻഷ്യേറ്റഡും ഡിഫറൻഷ്യേറ്റഡും കോൺസെൻട്രേറ്റഡും. അപ്പോൾ ഇതൊക്കെ 2 മാർക്സിന് നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഭാഗം തന്നെയാണ് ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഇനി ഇത് എസ്സേ ക്വസ്റ്റ്യൻ ആണ്, മെത്തേഡ്സ് ഓഫ് സെഗ്മെന്റേഷൻ. ഇത് ചോദിച്ചിട്ടില്ല ഇതുവരേക്ക്. സെഗ്മെന്റേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ ഈ എസ്സേക്ക് ധാരാളം ചാൻസ് ഉണ്ട്. ഇനി അപ്പൊ അതിൽ തന്നെ വാട്ട് ഈസ് വോളിയം സെഗ്മെന്റേഷൻ അങ്ങനെയൊക്കെ ചോദ്യം വരാം. അപ്പൊ അതുകൊണ്ടാണ് ഈ എസ്സേ അതേപോലെ പഠിക്കാൻ പറയുന്നത്. പിന്നെ 2 മാർക്സ് ചോദിച്ചൊരു കാര്യമായിരുന്നു വാട്ട് ഇസ് ടാർഗറ്റ് മാർക്കറ്റിംഗ്. 2 മാർക്സിന്റെ ടാർഗറ്റ് മാർക്കറ്റിംഗ് എന്താണ്, അഡ്വാൻറ്റേജ്, അതിൻ്റെ സ്റ്റെപ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. 2 മാർക്സിന് അഗെയിൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു പ്രൊഡക്റ്റ് പൊസിഷനിങ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ. പ്രൊഡക്റ്റ് പൊസിഷനിങ് എന്താണെന്ന് മാത്രമേ ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. അതിൻ്റെ സ്റ്റെപ്സും അതേപോലെ എലമെൻസ്, അടുത്തത് അതിൻ്റെ ടെക്നിക്സ് വരുന്നുണ്ട്. അപ്പോൾ പ്രൊഡക്റ്റ് പൊസിഷനിങ്ങിനായിട്ട് ഒരു എസ്സേ വരികയാണെങ്കിൽ ധാരാളം ചാൻസ് ഉള്ള ഒരു ടോപ്പിക് തന്നെയാണ്. അതിൽ പിന്നെ ചോദിക്കാനുള്ളത് പ്രൊഡക്റ്റ് പൊസിഷനിങ്ങും മാർക്കറ്റ് സെഗ്മെന്റേഷനും ചിലപ്പോൾ വെറുതെ എങ്കിലും ഒരു ഡിഫറൻസോ, അല്ലെങ്കിൽ പിന്നെ ഒരു ടോപ്പിക് റീപൊസിഷനിങ്. റീപൊസിഷനിങ് 2 മാർക്സിന് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് റീപൊസിഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ, ഒരിക്കൽ നമ്മൾ പൊസിഷൻ കൊടുത്തതാണ്, പക്ഷെ പിന്നീട് അത് പോയിട്ട് രണ്ടാമത് വീണ്ടും നമ്മളതിനെ എന്താ ചെയ്യുന്നത്. സംടൈംസ് കമ്പനീസ് ട്രൈ ടു ചേഞ്ച് ദർ പൊസിഷനിങ്. ദിസ് ഇസ് കോൾഡ് റീപൊസിഷനിങ്. റീപൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ചിങ് ദ പ്രൊഡക്റ്റ് ഡിസൈൻ, ഫോർമുലേഷൻ, ബ്രാൻഡ് ഇമേജ്, ബ്രാൻഡ് നെയിം, സോ ആസ് ടു ആൾട്ടർ ദ പ്രൊഡക്ട്സ് കോമ്പറ്റേറ്റീവ് പൊസിഷൻ. അതായത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു സ്ഥിരമായിട്ട്, നമ്മൾ ഓൾറെഡി പൊസിഷൻ ചെയ്തതാണത്. പക്ഷെ അതിന് കമ്പനി ചില ആവശ്യപ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പ്രൊഡക്റ്റ് ഡിസൈനോ ഫോർമുലേഷനോ ഒന്നുകൂടി അതിനൊരു മാറ്റം കൊടുക്കുക, ബ്രാൻഡ് ഇമേജോ ബ്രാൻഡ് നെയിമോ അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇത് 2 മാർക്കിനൊക്കെ വേണമെങ്കിൽ വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ നിങ്ങളുടെ മാർക്കറ്റിംഗ് വളരെ സിമ്പിൾ ആണ് കേട്ടോ, കാരണം ആദ്യത്തെ ചാപ്റ്റർ മാർക്കറ്റും മാർക്കറ്റിങ്ങും തമ്മിലുള്ള കുറേ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിന്റെ കൺസെപ്റ്റുകളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. അതിന് കഴിഞ്ഞാൽ നമ്മൾ കൺസ്യൂമർ ബിഹേവിയറിലേക്ക് പോകുന്നത്, കാരണം മാർക്കറ്റിംഗ് എപ്പോഴും റിലേറ്റഡ് അതിന്റെ കൺസ്യൂമേഴ്സ് ആയിട്ടാണ് അല്ലേ. അപ്പൊ അവര് ആരാണെന്നുള്ളതും അവരുടെ അവരെങ്ങനെയാണ് ഒരു ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ളതും അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതും അത്രേ ഉള്ളൂ ആ സെക്കൻഡ് ചാപ്റ്ററിൽ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത് നമ്മുടെ മാർക്കറ്റിംഗ് മിക്സിലേക്കാണ്. കാരണം ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നൊരു കാര്യമാണ് മാർക്കറ്റിംഗ് മിക്സ് എന്താണെന്നുള്ളത്. അതിൽ നമുക്കറിയാം 4 P's ആണ്. ആ 4 P's തന്നെയാണ് അടുത്ത നമ്മുടെ ചാപ്റ്റേഴ്സ് എന്ന് പറയുക. അപ്പോൾ ആ രീതിയിൽ തന്നെ അതൊന്ന് പഠിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ പ്രൊഡക്റ്റിലേക്ക് വരുമ്പോൾ 3ാമത്തെ സ്റ്റെപ്പിൽ എന്താണ് പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ലെവലുകൾ നോട്ട് ചെയ്തോളുക. വാട്ട് ഈസ് ഓഗ്മെൻറ്റഡ് പ്രൊഡക്റ്റ് ഒക്കെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രൊഡക്റ്റ് കൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി അവിടെ പഠിച്ചിട്ടുണ്ടല്ലോ. ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ക്ലാസിഫിക്കേഷനും കൺസ്യൂമർ ഗുഡ്സ് എന്താന്നുള്ളൊരു ചോദ്യം. ഇവിടെ നമുക്ക് ഈ കൺസ്യൂമർ ഗുഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനിൽ കൺവീനിയൻസ് ഗുഡ്സ് ചോദിച്ചിട്ടുണ്ട്. കൺവീനിയൻസ് ഗുഡ്സ് ആണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റേഷൻ വന്നത്. കൺവീനിയൻസും ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം കൺവീനിയൻസ് ഗുഡ്സ് എന്താന്ന് മാത്രം ചോദിച്ചു. ഒരു വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടും കൺവീനിയൻസും അൺസോട്ട് ഗുഡ്സും എന്താന്നുള്ളതാണ് ചോദ്യം വന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഗുഡ്സിന്റെ കാറ്റഗറിയിലത്തെ ഏതെങ്കിലും 1-2 ക്വസ്റ്റ്യൻസ് അവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഇൻഡസ്ട്രിയൽ ഗുഡ്സും കൺസ്യൂമർ ഗുഡ്സും ഒക്കെ ഇങ്ങനെയുള്ള ഈ ഡിഫറൻസുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക, കാരണം അതൊക്കെ നമുക്ക് സെക്ഷൻ ബിയിലൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. പ്രൊഡക്റ്റ് ലൈന്, പ്രൊഡക്റ്റ് മിക്സ്, ഇത് ഞാൻ അപ്പോൾ എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രൊഡക്റ്റ് ലൈനും അതിൻ്റെ ഫാക്ടേഴ്സ്
പക്ഷേ പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഒരു ടോപ്പിക് നമുക്ക് ചോദിച്ചത്. അതിപ്പോൾ ടെക്സ്റ്റിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല. അപ്പോൾ പ്രൊഡക്റ്റ് ലൈൻ പഠിച്ചോളാം, പ്രൊഡക്റ്റ് മിക്സ് പഠിച്ചോളാം, പ്രൊഡക്റ്റ് മിക്സ് എന്താണെന്നുള്ളത്, അതിൻ്റെയൊക്കെ ഫംഗ്ഷനും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യാം. പിന്നെ ഒരുപാട് തവണ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വരെ റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിള്. ഓക്കെ, അപ്പം അതുകൊണ്ട് അത് ചോദിക്കുന്നോ ചോദിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ തരില്ല. കാരണം 4 ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്ത് വന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്താണെന്നുള്ളത്. പക്ഷേ ഇനി വേണമെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജും ലിമിറ്റേഷനും ചോദിക്കാം, അല്ലെങ്കിൽ ഓരോ സ്റ്റേജിലും വരുന്ന സ്ട്രാറ്റജി എന്താന്നൊക്കെ ഒന്ന് മാറി ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് പ്ലാനിങ് എന്താന്നുള്ളത്, പ്രൊഡക്റ്റ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്താ നോട്ട് ചെയ്തോളൂ. പ്രൊഡക്റ്റ് പ്ലാനിങ് ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേജസ് ഇൻ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്, ഒരു പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള സ്റ്റേജ് ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്താന്ന് പലപ്പോഴും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. മാർക്കറ്റ് ടെസ്റ്റിംഗ് എന്താണെന്നുള്ളത് ബ്രാൻഡിങ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ബ്രാൻഡിങ് എന്താണെന്നുള്ളത്, ബ്രാൻഡ് എന്താണെന്നുള്ളത് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ബ്രാൻഡ് ട്രേഡ് മാർക്ക്. ഓക്കെ, ട്രേഡ് മാർക്ക് എല്ലാറ്റിലും വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ആ ബ്രാൻഡിൻ്റെ എലമെൻസുകളൊക്കെ ഒന്ന് എന്തായാലും നോട്ട് ചെയ്യാം. ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ട് ബ്രാൻഡ് ലോയൽറ്റി ചോദിച്ചു, ബ്രാൻഡ് ഇക്വിറ്റി ചോദിച്ചു, ബ്രാൻഡിങ്, അപ്പം അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഇനി വരുമെന്ന് പറയാൻ നമുക്ക് പറ്റില്ലെങ്കിലും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തുകൊണ്ട് അതെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ബ്രാൻഡുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യം. നെക്സ്റ്റ് വന്നൊരു കാര്യമാണ് പാക്കേജിങ് ഓൾമോസ്റ്റ്. എനിക്ക് തോന്നുന്നു ഈ 4 ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ച് എത്തിയിട്ടുണ്ടാവും എന്നുള്ളത്. പാക്കേജിങ് നമ്മൾ പറഞ്ഞു, അതിൻ്റെ റോൾ എന്താണെന്നുള്ളത്, അതേപോലെ തന്നെ അതുകൊണ്ടുള്ള ഗുണങ്ങൾ ആർക്കൊക്കെയാണ്, മാർക്കറ്റർക്കും മിഡിൽ മെനും കൺസ്യൂമർക്കും ഒക്കെ. ഒരു നല്ല പാക്കേജിന് വേണ്ടതായിട്ടുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് പ്രൊഡക്റ്റ് എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി പ്രൈസിലേക്ക് വരികയാണെങ്കിൽ പ്രൈസിങ് എന്താണ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, പ്രൈസിങ് എന്താണെന്നുള്ളത് പഠിച്ചോളാം, എൻ്റെ ഒബ്ജക്റ്റീവ്സ് നോട്ട് ചെയ്തോളാം. പിന്നെ എന്തൊക്കെയാണ് ഒരു പ്രൈസിങ് പോളിസി നമ്മൾ എടുക്കുന്ന സമയത്ത്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഫാക്ടേഴ്സ് എന്തൊക്കെ ഫാക്ടേഴ്സ് വരുന്നുണ്ട്. 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണത്, ഇൻറ്റേർണൽ ഫാക്ടേഴ്സും എക്സ്റ്റേർണൽ ഫാക്ടേഴ്സും കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ടു, വാട്ട് ഇസ് പ്രൈസിങ് സ്ട്രാറ്റജി, എന്താണ് പ്രൈസിങ് സ്ട്രാറ്റജി, അതിൻ്റെ സ്റ്റെപ്സ്, പ്രൈസിങ് സ്ട്രാറ്റജിയുടെ അതിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ അതിൽ നമുക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ സൈക്കോളജിക്കൽ പ്രൈസിങ്, 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിലത്തെ ഏതെങ്കിലും ഒരു പ്രൈസിങ് എന്തായാലും ചോദിക്കാം, അതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ പ്രൈസിങ്ങിന് പ്രൈസ് ബണ്ട്ലിങ് എന്താണോ, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ലൈൻ പ്രൈസിങ്ങോ മാർക്കറ്റ് പ്രൈസിങ്ങോ ക്യാപ്റ്റീവ് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൈസിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യങ്ങൾ അവിടെ ചോദിക്കുക. അല്ലെങ്കിൽ വാട്ട് ഇസ് വാല്യൂ പ്രൈസിങ്, എന്തിനാണ് വാല്യൂ പ്രൈസിങ് എന്ന് പറയുന്നത്. ഇനി 2 മാർക്സ് ചോദിക്കാം, വാട്ട് ഇസ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, ഇത് വരാത്തൊരു കാര്യമാണ്. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്താന്നുള്ളത്, അതിൻ്റെ ടൈപ്സ്. ഓക്കെ, ഏതെങ്കിലും ഒരു ഡിസ്ക്രിമിനേഷനൊക്കെ അവിടെ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. പിന്നെ പലപ്പോഴും റിപ്പീറ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, മെത്തേഡ്സ് ഓർ സ്ട്രാറ്റജീസ് ഓഫ് പ്രൈസിങ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ്. അത് പലതരത്തിൽ ചോദിച്ചിട്ടുണ്ട്, എന്ത് മെത്തേഡാന്ന് ചോദിച്ചിട്ടുണ്ട്, സ്കിമ്മിംഗ് പ്രൈസിങ് എന്താ ചോദിച്ചിട്ടുണ്ട്, പെനിട്രേഷൻ പ്രൈസിങ് എന്താണ്. അപ്പോൾ ഇതെല്ലാറ്റിനും ഒരു കോമ്പിനേഷൻ ആണ്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് നോട്ട് ചെയ്യുക, അതൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. നെക്സ്റ്റ് ഡിസ്കൗണ്ട്, ഈ ഡിസ്കൗണ്ടിനെ കുറിച്ച് നമുക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസ്കൗണ്ടുകൾ കൺസ്യൂമറിന് കൊടുക്കുക, ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട്, ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രാവശ്യം. അപ്പോൾ ഈ ഒരു ഡിസ്കൗണ്ട് ഭാഗത്ത് ഒന്ന് മനസ്സിലാക്കിയേക്കുക. പ്രൈസിങ് സ്ട്രാറ്റജി പോലെ തന്നെ വരുന്നതാണ് പ്രൈസിങ് പോളിസി. എന്താണ് പ്രൈസിങ് പോളിസി? ഇനി ഈ പ്രൈസ് എന്ന് ഏതെങ്കിലും ഒരു പ്രൈസിങ് പ്രാവശ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മളോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു പ്രീമിയം പ്രൈസിങ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രീമിയം ഓഫർ ചോദിച്ചിട്ടുണ്ട്, പ്രീമിയം പ്രൈസിങ്. അപ്പോൾ ഇതിൽ നമുക്ക് കോസ്റ്റ് പ്ലസ് പ്രൈസിങ്ങും അതിൻ്റെ മെറിറ്റ് ഡിമെറിറ്റുകൾ, ടാർഗറ്റ് പ്രൈസിങ് എന്താണ്, മാർജിനൽ കോസ്റ്റ് പ്രൈസിങ് എന്താണെന്നുള്ളതും ഒക്കെ, അങ്ങനെ ഏതെങ്കിലും ഒരു പ്രൈസിങ് അവിടെ നമുക്ക് ഡിഫറൻഷ്യൽ പ്രൈസിങ്, പ്രീമിയം പ്രൈസിങ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ പ്രൈസിങ്ങിന് മെയിൻ ആയിട്ട് ആ ഡിഫറെൻറ്റ് ടൈപ്സും
ആ മെത്തേഡുകളും എന്തൊക്കെ ഫാക്ടേഴ്സും പുതിയ പ്രൊഡക്റ്റിന് എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതും ഓരോ സ്റ്റേജിൽ വരുന്നതായിട്ടുള്ള അതിൻ്റെ പ്രൈസിങ് സ്ട്രാറ്റജിയും അതൊക്കെയാണ് ഒന്ന് നോട്ട് ചെയ്യേണ്ടത്. ഇനി അഞ്ചാമത്തെ ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, എന്താണ് പ്രൊമോഷൻ? ഓക്കെ, പ്രൊമോഷനിൽ പ്രൊമോഷനായി ബന്ധപ്പെട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻസ്. പ്രൊമോഷൻ, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ എലമെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ച കാര്യമാണ്. അതിൻ്റെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൊമോഷൻ എന്തൊക്കെയാണ്, ആ ഒരു മിക്സിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യം ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. 2 മാർക്സ് നെക്സ്റ്റ് ചോദിച്ചു, വാട്ട് ഈസ് അഡ്വർടൈസിങ്, അഡ്വർടൈസ്മെന്റ് കോപ്പി എന്താ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അഡ്വർടൈസ്മെന്റ് എന്താണെന്ന് പഠിച്ചു വയ്ക്കുക, അതിൻ്റെ മെറിറ്റ്, ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ റോള്, അത് ആർക്കൊക്കെയാണ് അഡ്വർടൈസ്മെന്റിനുള്ള ബെനിഫിറ്റ് കിട്ടുന്നത് എന്നുള്ളതൊക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ് അഡ്വർടൈസിങ് മീഡിയ, അതുവരെ ചോദിച്ചിട്ടില്ല, വാട്ട് ഈസ് അഡ്വർടൈസിങ് മീഡിയ. അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഇവിടെ പറയുന്നുണ്ട്. ഇപ്രാവശ്യമൊക്കെ ചിലപ്പോൾ ഈ രീതിയിലേക്കൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്, അപ്പോൾ അത് ഒന്ന് നോട്ട് ചെയ്തോളാം. പിന്നെ നല്ലൊരു ഐഡിയൽ മീഡിയത്തിന് ഉണ്ടാവേണ്ട ഫീച്ചേഴ്സ്, ഇത് ഒരിക്കൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ഒരു നല്ല അഡ്വർടൈസിങ് മീഡിയ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യം. പിന്നെ ലോ, ലീഗൽ ആസ്പെക്ട്സ് ഓഫ് അഡ്വർടൈസിങ് ഇതുവരെ വന്നിട്ടേ ഇല്ല, എവിടെയും ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ ഒന്ന് നോക്കിക്കോളൂ, ഇനി അതൊക്കെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇത് പലപ്പോഴും ബി ബി എയുടെ കണ്ടിട്ടില്ലെങ്കിലും ബി കോമിനൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇൻഡീസെന്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വുമൺ ആക്ട് ഒക്കെ. അപ്പോൾ അതൊന്ന് നോക്കുക. ജസ്റ്റ് ASCIA എക്സ്പാൻഷനും എന്താ AAAI എന്താന്നുള്ളതും ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, കാരണം ഇതുവരെ ചോദിച്ചിട്ടില്ല. പിന്നെ എത്തിക്കൽ ആസ്പെക്ട്സ് എന്താന്നുള്ളതൊക്കെ ഓക്കെ ചോദിച്ചു കണ്ടിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് സാധ്യത വളരെ കൂടുതലാണ്. അടുത്തത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, പേഴ്സണൽ സെല്ലിംഗ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ നോട്ട് ചെയ്തോളാം. ഈ ഡിഫറൻസ് പഠിക്കുക അഡ്വർടൈസിങ്ങും പേഴ്സണൽ സെല്ലിങ്ങും തമ്മിലുള്ളത്. 2 മാർക്സിന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് സെയിൽസ്മാൻഷിപ്പ് എന്ന് വരാം. അതേപോലെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ്. പിന്നെ പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ സ്റ്റെപ്സ് ആണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ നമുക്ക് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ഇതുവരെ ചോദിച്ചു എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. അപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുന്ന ഒരാളാണെന്ന് വെച്ചാൽ നിങ്ങൾ മുക്കാൽ ഭാഗം കവർ ചെയ്തു. ഇനി കാൽ ഭാഗം അതിൽ വരാൻ ചാൻസ് ഉള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സും പേഴ്സണൽ സെല്ലിങ്ങും എല്ലാം പല ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എട്ട് സ്റ്റേജസ് ആണ് ശരിക്കും പേഴ്സണൽ സെല്ലിങ്ങിൽ വരുന്ന കാര്യം. പക്ഷെ നമ്മുടെ ആൻസർ കീ അത്രത്തോളം എലാബറേറ്റ് ചെയ്തിട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ള എനിക്ക് തോന്നുന്നു. 8 പോയിന്റുകൾ വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു നല്ല സെയിൽസ്മാന് വേണ്ടതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, അതൊക്കെ നമുക്കൊന്ന് വായിച്ചാൽ തന്നെ എഴുതാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഒരു 14 പോയിന്റ് ശരിക്കും വരുന്നുണ്ട് നല്ലൊരു സെയിൽസ്മാൻ്റെ വേണ്ട ക്വാളിറ്റി. വെറുതെ വായിച്ചാൽ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു നല്ലൊരു അപ്പിയറൻസ് ഉണ്ടായിരിക്കാം, നല്ല നീറ്റ് ആയിട്ട് വെൽ ഡ്രസ്ഡ് ആയിരിക്കാം, നല്ലോണം സംസാരിക്കാൻ കഴിയാം, ലിസൺ ചെയ്യാം, മെച്ചുവേർഡ് ആയിരിക്കാം, നോളജ് ഉണ്ടായിരിക്കും, ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, റെസ്പോൺസിബിലിറ്റി, പങ്ക്ച്വാലിറ്റി, ഗുഡ് ഹെൽത്ത്, കോമൺ സെൻസ്, പെർസുവേഷൻ, സ്മൈൽ, ഫ്രണ്ട്ലി നേച്ചർ, നോളജ് ഓഫ് ടെക്നിക് ഓഫ് സെല്ലിങ്, ഇതെല്ലാം അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഇനി ഇത് ADAS എന്ന് പറഞ്ഞിട്ട്, അതായത് AIDAS എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ഇത് എന്താണെന്ന് അറിയാതിരിക്കുന്നത്, അതായത് അഡ്വർടൈസ്മെന്റ് നമുക്ക് കിട്ടുന്ന കാര്യം എന്താ, അറ്റൻഷൻ, ഇൻട്രസ്റ്റ് ഉണ്ടാവുക, ഡിസയർ ഉണ്ടാവുക, ആക്ഷൻ, ശരിക്കും സാറ്റിസ്ഫാക്ഷൻ. ഈ ADAS എന്നുള്ളതാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ കൂടി. അപ്പോൾ ഇനി ഇത് എന്താ സംഭവം എന്നുള്ളത് അറിയാതിരിക്കരുത്, ഇതിൻ്റെ ഒരു എക്സ്പാൻഷനും കൂടിയാണത് കേട്ടോ. പബ്ലിസിറ്റി എന്താണെന്ന് 2 മാർക്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പബ്ലിസിറ്റിയും ടൂൾസും ഒക്കെ നമുക്ക് പബ്ലിക് റിലേഷൻ ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ലാത്ത മേഖലയാണ് പബ്ലിക് റിലേഷൻ. അപ്പോൾ അതൊക്കെ പ്രാവശ്യം നമുക്ക് സാധ്യത കൂടുതലാണ്. സെയിൽസ് പ്രൊമോഷൻ എന്ന് 2 തവണ ചോദിച്ചിട്ടുണ്ട്, സെയിൽസ് പ്രൊമോഷൻ, അതേപോലെ അതിൻ്റെ ഫങ്ഷൻ, അഡ്വാൻറ്റേജ്, ഡിഫറൻസുകൾ നോട്ട് ചെയ്ത്. സെയിൽസ് പ്രൊമോഷൻ എന്തായാലും നന്നായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, കാരണം അതിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് 1 തവണ ഇതായിരുന്നു സെയിൽസ് പ്രൊമോഷൻ്റെ ലെവൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ ടെക്നിക്ക്, അതും പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് കൺസ്യൂമറിന് ഉള്ള ടെക്നിക്സ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൺസ്യൂമറിൻ്റെ ടെക്നിക്സ് ആയിരുന്നു. ഇനി നെക്സ്റ്റ്, അപ്പോൾ ഇതിൽ 3 പേർക്കുള്ള ടെക്നിക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഏതെങ്കിലും ഒന്ന് ചോദിക്കാം, ട്രേഡ് പ്രൊമോഷനും വേണ്ടിയിട്ടുള്ള ടെക്നിക്ക് എന്താ ചോദിക്കാം, കൺസ്യൂമറിൻ്റെ ചോദിക്കാം, അല്ലെങ്കിൽ സെയിൽസ് ഫോഴ്സ് പ്രൊമോഷൻ്റെ മാത്രം 4
പോയിന്റ് വരുന്നുണ്ട്. അപ്പൊ 5 മാർക്കിനൊക്കെ അത് ചോദിക്കാം. അതൊക്കെയാണ് നമ്മുടെ ഈ പ്രൊമോഷനിൽ നിന്ന് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഡിസ്ട്രിബ്യൂഷൻ. 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു, വാട്ട് ഇസ് ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ട്രിബ്യൂഷനിലേക്ക് എത്തുമ്പം അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് സ്റ്റേജസ് നോട്ട് ചെയ്തോളാം. ജസ്റ്റ് ഒന്ന് നോക്കുക അതിൻ്റെ എലമെൻറ്റ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ മിക്സ് എന്തൊക്കെ എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളത്. ഇനി അടുത്തതാണ് കോമ്പോണൻസ്. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലെ കോമ്പോണൻസ് എന്താ? ഒന്ന് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, ഇത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ? എന്താണ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ? ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ തന്നെ മൂവ് ചെയ്യുന്ന ചാനൽ പറഞ്ഞാൽ നമ്മളല്ലാതെ ഇടനിലക്കാരിലൂടെ മാനുഫാക്ചർ ടു കസ്റ്റമറിലേക്ക് എത്തുന്നത്. അതിൻ്റെ ലെങ്ത് ഓഫ് ചാനലാണ് ഇപ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു 3 ലെവൽ ചാനൽ എന്താന്നുള്ളത്, അല്ലേ? അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ശ്രദ്ധിക്കണം എന്നുള്ളത്. അത് കമ്പനിയുടെ ബേസിൽ, പ്രൊഡക്റ്റിൻ്റെ ബേസിൽ, മാർക്കറ്റിൻ്റെ ബേസിൽ, മിഡിൽമാൻ ഫാക്ടറിൻ്റെ ഒക്കെ ബേസിലാണ്. അപ്പോൾ ഇത്രയും വരെയാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ ചോദിച്ചത്. ഇനി അപ്പോൾ ഇൻറ്റൻസിറ്റി, എത്രത്തോളം ഡിസ്ട്രിബ്യൂഷൻ പോളിസികൾ, മിഡിൽമാൻ ആരാണ് മിഡിൽമാൻ, ഒരാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതേപോലെ ജോബേഴ്സ് ആരാണെന്ന് നോട്ട് ചെയ്തോളൂ. 2 മാർക്സിനൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഹോൾസെയിലേഴ്സ് ആരാണ്, ആരെയാണ്, റീറ്റെയിലറെ ആണ്, ഇതുവരെയും ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യമാണ് ഹോൾസെയിലറുടെ ഭാഗത്ത് ഒരു എസ്സേ ചോദിച്ചിരിക്കുന്നത്, 2 മാർക്സിനും ചോദിച്ചിരിക്കും. അപ്പോൾ അവർ മാറി തുടങ്ങി എന്നുള്ളത് തന്നെയാണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജോബേഴ്സ് എന്താന്ന് 2 മാർക്സിന് നോക്കുക. റീറ്റെയിലർ നമ്മൾ ഓൾറെഡി പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ പഠിച്ചോണ്ട് എന്തായാലും അത് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, റീറ്റെയിലിങ് പിന്നെ സൂപ്പർ മാർക്കറ്റ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതേപോലെ തന്നെ അഡ്വാൻറ്റേജ്, അങ്ങനെ ഒന്നും ഇതുവരെയും ചോദിച്ചിട്ടില്ല. അപ്പോൾ സൂപ്പർ മാർക്കറ്റ് എന്താ, ഹൈപ്പർ മാർക്കറ്റ് എന്താ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക. ഇനി ചിലപ്പോൾ സാധ്യത ഒരു ഭാഗമാണ് ചെയിൻ സ്റ്റോർ, മൾട്ടിപ്പിൾ ഷോപ്സ് എന്താന്നുള്ളതോ, അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ. ഓക്കെ, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻ, അപ്പോൾ അതൊക്കെ ഒന്ന് വേണമെങ്കിൽ ഇനി ചിലപ്പോൾ ആ ഏരിയയിലേക്കൊക്കെ വരും. അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ എന്താ, അതൊക്കെ ചിലപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ 2 മാർക്സിനും അല്ലെങ്കിൽ 5 മാർക്കിന് എസ് ഒക്കെ ആയിട്ട് ഇനി ഇവിടെ സാധ്യത ഉണ്ട്. അതിൻ്റെ ഡിഫറൻസുകൾ, ആ ഭാഗങ്ങളൊന്നും നന്നായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് നമ്മളോട് ചോദിച്ച ഇ മാർക്കറ്റിംഗ് ആണ്. ഇ മാർക്കറ്റിംഗ് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ഒന്നും ഇല്ല, പക്ഷേ ഇതന്നെ ഇലക്ട്രോണിക് റീറ്റെയിലിംഗ് തന്നെയാണത്. അപ്പോൾ ഇപ്രാവശ്യം ഈ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓൺലൈൻ റീറ്റെയിലിംഗ് എന്താണ്, അതിൻ്റെ ബെനിഫിറ്റ്, ഡിസഡ്വാൻ്റ്, ഇതൊക്കെയായിരുന്നു നമ്മുടെ കഴിഞ്ഞ ഇതിലത്തെ എസ്സേ ക്വസ്റ്റ്യൻ. പിന്നെ ചാനൽ ഡിസ്ട്രിബ്യൂഷനിലെ റീസെൻറ്റ് ട്രെൻഡ്സ് ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പറിലല്ലാത്ത കുറച്ച് ഏരിയാസ് ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞ പോയിന്റുകൾ നന്നായിട്ട് തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു 6 ചാപ്റ്റർ കൊണ്ടുള്ള കാര്യങ്ങൾ. 2 മാർക്കറ്റും മാർക്കറ്റിങ്ങും കൺസ്യൂമറും കഴിഞ്ഞാൽ 4 മാർക്കറ്റിംഗ് മിക്സുകളെ കുറിച്ച് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റുകൾ അല്ലെങ്കിൽ നമുക്ക് സാധ്യത കൂടുതലുള്ളത്, അപ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ വരാം, വരികയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അല്ലാത്ത ഏരിയക്ക് ഇനി കൂടുതൽ ഫോക്കസ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് എന്തായാലും പഠിച്ചു വയ്ക്കുക, അല്ലാത്ത പോർഷൻസിനാണ് ഇനി കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് എന്നുള്ളത്. കാരണം ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പം അത് നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ അത് ഒന്നെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണിൽ ഒന്നും മാറിയിട്ടാണ് എസ്എയിലേക്കും സെക്ഷൻ ബിയിലേക്കും ഒക്കെ വരുമ്പം നല്ലൊരു വ്യത്യാസം നമുക്ക്, അതായത് ഇതുവരെ ചോദിച്ച് കാണാത്ത കുറേ കാര്യങ്ങളിലേക്ക് അവർ പോയിട്ടുണ്ട്. കാണാത്ത മീൻസ് ഇതുവരെ ചോദിച്ചതിൻ്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് അവർ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ, തൊട്ടടുത്ത പോയിന്റുകൾ എന്താണ് എന്നും ഞാൻ പറയാറുള്ളത് അതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പം കണ്ടിന്യൂസ് ആയി പഠിക്കുമ്പം റിപ്പിറ്റേഷൻ ഒഴികെ ബാക്കി അല്ലാത്ത പോയിന്റിലേക്ക് എവിടേക്ക് പോയിട്ടുണ്ട്, അത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത പോയിന്റിലേക്കാണ് അവർ പോകുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നന്നാക്കി മനസ്സിൽ വെച്ചിട്ട് നന്നായി പഠിച്ചെടുക്കുക. നല്ല രീതിയിൽ തന്നെ എക്സാം എല്ലാവരും അറ്റൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്നും പറയാറുള്ള പോലെ തന്നെ എല്ലാവരും ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. കാരണം നിങ്ങളുടെ റെസ്പോൺസ് നമുക്ക് അറിയാൻ പറ്റുന്നത് നിങ്ങളുടെ ഈ കുഞ്ഞ് ലൈക്കിലൂടെയും കമൻറ്റിലൂടെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി എല്ലാവരോടും പറയുന്നു. അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ വീഡിയോസും കൂടി ഉടനെ തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞതെല്ലാം മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യുക, എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.